കാണൂ നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എന്നത്തെ എല്ലാ ഡയറക്ടേഴ്സിനെ വിളിച്ച് എനിക്ക് ബോളിവുഡിൽ ചാൻസ് കിട്ടിയ കാര്യം പറയണം. ശിവാനി, ഇടം, നീ എന്തിനാ ഇങ്ങോട്ട് വന്നേ? ആരെങ്കിലും കണ്ട എനിക്ക് ചീത്തപ്പേരാവില്ലേ? എന്ത് ചീത്തപ്പേര്? നീ എന്റെ കൂടെ മുംബൈയിലേക്ക് വരാനിരിക്കയല്ലേ? എടാ, അതൊക്കെ ശരി തന്നെ. എന്നാലും ഇവിടെ ആർക്കും ഒരു സംശയം തോന്നരുത്. ഇത് തോന്നിയ പണി പാലും വെള്ളത്ത് കിട്ടും. മിക്കവാറും അടുത്താഴ്ച മുതൽ നിന്റെ പേര് ട്രെൻഡിങ് ആവും. യു കെ സി സാർ അവതരിപ്പിക്കുന്ന ന്യൂ ഫേസ് ശിവാനി അശോകൻ എങ്ങനെയുണ്ട്? അയ്യോ, അശോകം വേണ്ട, ആ പേര് മാറ്റാൻ നീ ഉടനെ ഒന്ന് വിളിച്ചു പറയണം. അതെന്താ ശിവാനി, ചാൻസ് കിട്ടിയ ഉടനെ അച്ഛനെ മാറ്റുവാണോ? അതല്ല, അശോകൻ പാഞ്ചന, ഞാൻ അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നത് ശിവാനി ആഷ് എന്ന പേരില. ഓ, ശിവാനി ആഷ്, അത് കൊള്ളാം, പേരത് തന്നെ മതി. ഇപ്പൊ തന്നെ സാറിനെ വിളിച്ചു പറയാം. ആ, എന്നാ നീ പൊയ്ക്കോ, എന്നിട്ട് ഗേറ്റിന് പുറത്ത് ചെന്നിട്ട് വിളിച്ചു പറഞ്ഞോ. പോവാ ശിവാനി, അതിനു മുമ്പ് എനിക്ക് നിന്റെ ഒരു ഹെൽപ്പ് വേണം. എന്ത് ഹെൽപ്പ്? എന്റെ ഫോണെന്നാ നിന്റെ കസിൻ നിധി തട്ടിപ്പറിച്ചെടുത്തില്ലേ? അതെനിക്ക് തിരിച്ചു വേണം. യു കെ സി സാറിന്റെ പ്രൊഡക്ഷൻ ഹൗസിന്റെ മുംബൈ അഡ്രസ്സൊക്കെ ആ ഫോണിലാ. എങ്ങനെയെങ്കിലും അത് തിരിച്ചെടുത്തില്ലെങ്കിൽ നമ്മൾ അവിടെ ചെന്ന് ആകെ കുഴയും. നീ ടെൻഷൻ അടിക്കണ്ട അമൽ, 6-ാം തീയതി ഞാൻ നിന്റെ കൂടെ വരുമ്പോ ആ ഫോണും കൊണ്ടുവരാം. അത് പോരെ ശിവാനി, എനിക്ക് ഇപ്പൊ തന്നെ ഫോൺ കിട്ടണം. ബാങ്ക് ആപ്പൊക്കെ അതിലുള്ളതുകൊണ്ട് ഒറ്റ പൈസ എടുക്കാൻ പറ്റുന്നില്ല, ആകെ പ്രശ്നമാ. എടാ, പക്ഷേ നീതി അതെവിടെയോ പൂഴ്ത്തി വെച്ചിരിക്കുക, അവള് ഏത് നിമിഷം വേണമെങ്കിലും കയറി വരാം. പ്ലീസ് ശിവാനി, നിന്നെ ഒരു ഹീറോയിൻ ആക്കാൻ വേണ്ടി ഞാൻ എത്രമാത്രം കഷ്ടപ്പെടുന്നുണ്ട്, എനിക്ക് വേണ്ടി നീ ഈ റിസ്ക് ഏറ്റെടുക്കണം. പ്ലീസ് ശിവാനി, പ്ലീസ് ശിവാനി. ശരി, നീ ഇവിടെ നിൽക്ക്, ഞാനൊന്ന് ട്രൈ ചെയ്യാം. ഓക്കെ ഓക്കെ, നീ വിചാരിച്ച നടക്കും, ഷുവർ. ഒരു ശിവാനി ആഷ്, അതേടി നിന്റെ പുതിയ പേരിലുണ്ടാ ഭാവി. ആഷ്, അതായത് വെറും ചാരം. നിന്റെ സഹായം എനിക്ക് വേണ്ട, നീ വേഗം പുറത്തു പോയേ. ഇടാ, ആരെങ്കിലും ഇങ്ങോട്ട് കയറി വന്നാ എനിക്ക് പേരുദോഷം ആവൂടാ. വേഗം ഇവിടുന്ന് പോ. ഇപ്പൊ ഇങ്ങോട്ട് ആരും വരില്ല ശിവാനി, ഈ വീട്ടിൽ നീ അല്ലാതെ വേറെ ആരും ഇല്ല. എന്ന് കരുതി എന്നെ മുതലെടുക്കാമെന്ന് നീ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നിനക്ക് തെറ്റി.
കൊള്ളക്കാരനാണെങ്കിൽ എന്ത് വിശ്വസിച്ചാ ഞാൻ നിന്റെ കൂടെ മുംബൈക്ക് വരുന്നേ? പുറത്തു പോ, വേഗം പോ. നീ തെറ്റിദ്ധരിച്ചിരിക്കുക ശിവാനി, ഞാൻ ആ ടൈപ്പ് അല്ല. മൊബൈൽ തരാൻ നിന്നെ സഹായിക്കുന്ന ഒരു ഉദ്ദേശം മാത്രമേ എനിക്കുള്ളൂ. പിന്നെ ഈ സാഹചര്യത്തിൽ ഞാൻ വീടിന് പുറത്തു നിന്നാലാ നിനക്ക് കൂടുതൽ ചീത്ത പേര്. അയൽക്കാർ ആരെങ്കിലും കണ്ടാ എന്ത് കരുതും? ഉള്ളിലാവുമ്പോ ഞാൻ ഇവിടെ ഉള്ള കാര്യം ആരും അറിയില്ലല്ലോ. ആ ശരി ശരി, എടാ മൊബൈൽ ഈ അലമാരയിൽ ഉണ്ടെന്ന് തോന്നുന്നു, പക്ഷെ ഒരു കീ ഇവിടെ ഒന്നും കാണുന്നില്ല. ഞാൻ ഒന്നുകൂടെ ഒന്ന് നോക്കട്ടെ. ശരി. ഇവളെ സ്വന്തമാക്കാൻ ഇതിലും നല്ല അവസരം എനിക്ക് കിട്ടില്ല. പക്ഷേ ബലം പ്രയോഗിച്ച് പ്രശ്നമുണ്ടായാൽ ഇവള് പിന്നെ എൻ്റെ കൂടെ വരില്ല. കയ്യിലുള്ളത് നഷ്ടപ്പെടാതെ ഉത്തരത്തിലുള്ളത് എങ്ങനെ എടുക്കും? Thanks. You are welcome. അല്ല പിന്നെ ഞാൻ നിക്കണോ അതോ പോണോ? എന്തിനാ നിക്കുന്ന, വേഗം വീട്ടിലെത്തിക്കൂടെ? അതല്ല, ഇത്രയും ദൂരം യാത്ര ചെയ്ത് ക്ഷീണിച്ചു വന്നല്ലേ. കൂടെ ഉള്ളത് ഒരു ഡ്രൈവർ ആണെങ്കിൽ പോലും ഒരു ചായ കുടിക്കണമെന്ന് ചോദിക്കുന്നതല്ലേ മര്യാദ. ഓ അങ്ങനെ, ഞാൻ വിചാരിച്ചു. താൻ എന്താ വിചാരിച്ച? ഒന്നും വിചാരിച്ചില്ല, ചായ കുടിച്ചിട്ട് പോം. അല്ല ശിവാനി ഇവിടെ ഉണ്ടാവോ? എന്താ ശിവാനി ചായ ഇട്ട് വന്നാലേ ഇറങ്ങത്തുള്ളോ? അങ്ങനൊന്നുമില്ല, നിധി ചായ ഇടുന്നതാ എനിക്ക് കൂടുതൽ ഇഷ്ടം. ഓവ്, ചായ കുടിക്കണോന്ന് പറഞ്ഞപ്പോഴേ എനിക്കറിയായിരുന്നു അവളെ കാണുകയാണ് ഉദ്ദേശം. സത്യമായിട്ടുമല്ല, എന്റെ ഉദ്ദേശം ചായ മാത്രമാ. അങ്ങനെയാണെങ്കിലേ പോകുന്ന വഴിക്ക് ഇഷ്ടം പോലെ ഫൈവ് സ്റ്റാർ ഹോട്ടൽസ് അല്ലേ, അവിടെ നിന്ന് കുടിച്ചൂടെ. എനിക്ക് വീട്ടിലുണ്ടാക്കുന്ന ചൂട് ചായയാണ് ഇഷ്ടം. അത് ശിവാനി ഉണ്ടാക്കിയ ഇഷ്ടം കൂടുമെന്ന് മാത്രം. ആരുണ്ടാക്കിയാലും നല്ല ഹോട്ടായിരിക്കണം. എല്ലാം ഹോട്ടാണ് കൂടുതൽ ഇഷ്ടമെന്ന് എനിക്ക് മനസ്സിലായി. ഹോട്ട് ഗേൾസ്, ഹോട്ട് വീഡിയോസ്, ഇപ്പൊ ഹോട്ട് ടീ. എടോ എന്റെ ദൈവമേ, ഇതിന്റെ തെറ്റിദ്ധാരണ ഇതുവരെ മാറിയില്ല. ഞാൻ ഇനി എന്ത് പറഞ്ഞ ഈ സാധനത്തിന് വിശ്വസിപ്പിക്കണ്ടേ? ഹലോ മാൻ, ഞാനൊരു സാധനമല്ല, ഐ എം എ ഗ്രോൺ അപ്പ് ഗേൾ. ഞാനേ ഒരു മുതിർന്ന പെൺകുട്ടിയാ. നിന്റെ സംസാരം കേട്ടാ നീ ഒട്ടും മുതിർന്നിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. എന്തെന്നെ വിളിച്ചേ? നീയെന്നോ ഒരു ലിഫ്റ്റ് തന്നു എന്ന് വെച്ച് കൂടുതൽ സ്വാതന്ത്ര്യം എടുക്കുവാണോ? സോറി, ഇനി അങ്ങനെ വിളിക്കേയില്ല. താനെന്ന് മാത്രം വിളിക്കാം, അതല്ലെങ്കിൽ കുറച്ച് ബഹുമാനം കൂട്ടി ഭവതി എന്ന് വിളിച്ചാലോ? എന്താ എന്നെ കളിയൊക്കെ വേണോ? അയ്യോ അല്ല മേഡം, ഇത് ബഹുമാനം തന്നെയാ. റെസ്പെക്ട്, റെസ്പെക്ട്. ഇത് റെസ്പെക്ട് ഒന്നുമല്ല, ഒരുതരം പരിഹാസം പോലെ എനിക്ക് തോന്നുന്നു. എന്റെ പൊന്നു നിധി, ഇങ്ങനെ വഴക്കുണ്ടാക്കല്ലേ. നമ്മള് ക്ഷേത്രത്തിലെ പൂജയെല്ലാം ഭംഗിയായിട്ട് തീർത്ത് തിരിച്ചെത്തിയതല്ലേ, എന്തിനാ വെറുതെ എന്നോട് തട്ടിക്കേറുന്നത്? ഓ അപ്പൊ നിങ്ങളിപ്പോ പറയുന്നത് ഞാൻ വഴക്കാളിയാണെന്നാണോ? ഓ ഇനി ഞാൻ ഒന്നും വേണ്ടെന്നില്ല, എനിക്ക് ചായയും വേണ്ട. പൊയ്ക്കോളാം. ഒന്ന് നിന്നേ, ഇവിടുന്ന് ചായ കുടിക്കാതെ പോയിട്ട് വീട്ടിൽ ചെന്ന് പാർവതി ആന്റിയുടെ അടുത്ത് എന്റെ കുറ്റം പറയാനല്ലേ? യാത്ര ചെയ്ത് ക്ഷീണിച്ചു വന്ന നിങ്ങളെ ഞാൻ വീട്ടിൽ കയറ്റിയില്ല, പച്ചവെള്ളം പോലും തന്നില്ല, നിധി മര്യാദയില്ലാത്തവളാ എന്നൊക്കെ പറയാനല്ലേ? അയ്യോ അല്ല, താൻ സൽഗുണ സമ്പന്നയും ഉദാര മനസ്കയും വിശാല ഹൃദയമാണെന്ന് ഞാൻ പറഞ്ഞോളാം. അങ്ങനെ ത്യാഗം ഒന്ന് സഹിക്കണ്ട, ചായ കുടിച്ചിട്ട് പോയാ മതി. വേണ്ടെന്നേ? വേണം. വരൂ. നീ വേഗം മേശോർന്ന് ഫോൺ എടുക്ക്. ജസ്റ്റ് എ മിനിറ്റ്. ഹലോ രാംപ്രകാശ്, സോഫ്റ്റ്വെയർ അപ്ഡേഷൻ എന്താ?